സൊ നമ്മൾ എന്നീ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പാസ്വേഡ് ജനറേറ്ററാണ് സോ നമുക്കൊരു സ്ട്രോങ് പാസ്വേഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം പൈത്തോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം സോ നമുക്കറിയാം സ്ട്രോങ് പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ അപ്പർ കേസ് ലെറ്റേഴ്സ് വേണം ലോവർ കേസ് വേണം നമ്പേഴ്സ് വേണം സിമ്പിൾസ് വേണം സോ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള പാസ്വേഡ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമുക്കിതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം സോ നമ്മൾ ആദ്യം നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പാസ്വേഡ് ലെങ് ചോദിക്കും എത്ര ലെങ്ത് പാസ്വേഡാണ് വേണ്ടതെന്ന് ചോദിക്കും ഞാനിവിടെ പന്ത്രണ്ട് എന്ന് കൊടുക്കുന്നു അതിനുശേഷം നമ്മളോട് ഓപ്ഷൻ ചോദിക്കും അപ്പർ കേസ് ഇൻക്ലൂഡ് ചെയ്യണോ നമ്മൾ എസ് കൊടുക്കുന്നു നമുക്ക് വേണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കാം സോ ലോവർ കേസ് ഇൻക്ലൂഡ് ചെയ്യണോ നമ്മൾ എസ് എന്ന് കൊടുക്കുന്നു സോ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണോ നമ്മൾ എസ് എന്ന് കൊടുക്കുന്നു അതുപോലെ സിംബിൾസ് ഇൻക്ലൂഡ് ചെയ്യണോ നമ്മൾ എസ് എന്ന് കൊടുക്കുന്നു സോ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള പാസ്വേഡ് നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും സോ ഇനി മറ്റൊരു പാസ്വേഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം സോ ഞാൻ ട്വൻറ്റി എന്ന് കൊടുക്കുന്നു ലെങ്ക് സോ നമുക്ക് അപ്പർ കേസ് വേണോ എസ് അതുപോലെ ലോവർ കേസ് യെസ് നമ്പേഴ്സ് യെസ് അതുപോലെ സിമ്പിൾസ് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മടങ്ങിയിട്ടുള്ളൊരു ഒരു പാസ്വേഡ് നമുക്ക് ഇതുപോലെ ജനറേറ്റ് ആവുന്നതായിരിക്കും ഈ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് സോ നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം സോ നമുക്ക് ആദ്യമായി ഈ നമുക്ക് രണ്ട് മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് സോ നമ്മൾ ഇമ്പോർട്ട് റാൻഡം അതുപോലെ നമുക്ക് ഇമ്പോർട്ട് സ്ട്രിംഗ് രണ്ട് മോഡ്യൂൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് റാൻഡം നമുക്ക് റാൻഡംലി നമ്മുടെ ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ട്രിങ് നമുക്ക് അപ്പർ കേസും ലോവർ കേസും എല്ലാം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം ഒരു സ്ട്രോങ് പാസ്വേഡ് ആവണമെങ്കിൽ നമുക്ക് ഈ നാല് കാര്യങ്ങൾ അടങ്ങിയിരിക്കണം അപ്പർ കേസ് ലെറ്റർ വേണം ലോവർ കേസ് വേണം നമ്പേഴ്സ് വേണം സിംബിൾസ് വേണം സോ ഇത് നാലും അടങ്ങിയതാണ് ഒരു സ്ട്രോങ് പാസ്വേഡ് എന്ന് പറയുന്നത് എന്നിരുന്നാലും നമ്മൾ യൂസറിന് ഓപ്ഷൻ കൊടുക്കുന്നതാണ് അപ്പർ കേസ് വേണോ അതുപോലെ ലോവർ കേസ് വേണോ നമ്പേഴ്സ് വേണോ സിംബിൾസ് വേണോ അപ്പോൾ എസ് ഓറിനോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും എസ് ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ആവുന്നതായിരിക്കും നോ ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ആവുന്നതായിരിക്കില്ല ഉദാഹരണമായി നമുക്ക് നമ്പറിൻ്റെ നമ്പർ ഉപയോഗിച്ച് മാത്രമുള്ള പാസ്വേഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്പറും സിമ്പിളും ഉപയോഗിച്ച് മാത്രമുള്ള പാസ്വേഡ് വേണമെങ്കിലും അങ്ങനെയും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ക്യാരക്ടേഴ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രിങ് മോഡ്യൂൾ ആണ് ഉദാഹരണമായി നമ്മളുടെ പ്രിൻറ്റ് സ്ട്രിംഗ് ഡോട്ട് ആസ്കി ലോവർ കേസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോവർ കേസ് ഒന്ന് കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബി സി ഡി ആ ഒരു ലെറ്റേഴ്സ് നമുക്ക് ലോവർ കേസിൽ ലഭിക്കുന്നതായിരിക്കും അപ്പർ കേസ് ആണെങ്കിൽ നമുക്ക് അപ്പർ കേസിൽ ലഭിക്കുന്നതായിരിക്കും റൺ ചെയ്തു കഴിഞ്ഞാൽ അപ്പർ കേസിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമുക്ക് നമ്പേഴ്സ് വേണമെങ്കിൽ സ്ട്രിംഗ് ഡോട്ട് ഡിജിറ്റ് കൊടുത്താൽ മതി ഡിജിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്ക് സിമ്പിൾസ് വേണമെങ്കിൽ സ്ട്രിങ് ഡോട്ട് പങ്ക്ച്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾസ് ലഭിക്കുന്നതായിരിക്കും റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സിമ്പിൾസ് ലഭിക്കുന്നതായിരിക്കും സോ ഈ നാലും അടങ്ങിയിട്ടുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് യൂസറിനോട് പാസ്വേഡ് ലെങ്ത് എത്ര വേണമെന്ന് ചോദിക്കണം സോ അതിനുശേഷം അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായി ലെങ്ത് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അത് സ്റ്റോർ ചെയ്യാം ലെങ്ത് ലെങ്ത് ഈക്വൽ ടു ഇൻപുട്ട് സോ ഇൻപുട്ടിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് എൻ്റർ ദി പാസ്വേഡ് ലെങ്ത് നമ്മൾ പത്താണ് കൊടുക്കുന്നതെങ്കിൽ പത്ത് ക്യാരക്ടർ അടങ്ങിയിട്ടുള്ള ഒരു ആയിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമുക്കിതിനൊരു ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇൻ്റജറിലോട്ട് ഇതുപോലെ കൺവേർട്ട് ചെയ്യുന്നു നമുക്ക് ലെങ്ത് കിട്ടി പക്ഷെ നമ്മൾ ചോദിക്കുന്നത് യൂസറിനോട് നമുക്ക് അപ്പർ കേസ് വേണോ ലോവർ കേസ് വേണോ അതുപോലെ നമ്പേഴ്സ് വേണോ അതുപോലെ സിമ്പിൾസ് വേണോ സോ നമ്മളിവിടെ അപ്പർ കേസ് അപ്പർ കേസ് ഇസ് ഈക്വൾ ടു ഇൻപുട്ട് ഇൻക്ലൂഡ് അപ്പർ കേസ് ഇൻക്ലൂഡ് അപ്പർ കേസ് നമ്മളിവിടെ യെസ് ഓർ നോ പക്ഷേ ഇതിനെ നമ്മൾ ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ എസ് ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എസ് എന്ന് ക്യാപിറ്റൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് അൾട്ടിമേറ്റ്ലി അത് ലോവറിലോട്ട് മാറുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഇത് ഈക്വൽ ടു എസ് കൊടുക്കാം സോ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഈ ഒരു വേരിയബിൾ ട്രൂ ആവുന്നതായിരിക്കും സോ അത് ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പർ കേസ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതിനെല്ലാം ക്രിയേറ്റ് ചെയ്യാം ലോവർ കേസ് നമ്പേഴ്സ് സിമ്പിൾസ് നമ്മളിവിടെ ലോവർ കേസ് ഇൻക്ലൂഡ് നമ്മൾ ലോവർ കേസ് എന്ന് കൊടുക്കുന്നു ലോവർ കേസ് അതുപോലെ നമ്പേഴ്സ് ് നമ്പേഴ്സ് അതുപോലെ സിംബിൾസ് സിംബിൾസ് ഇൻക്ലൂഡ് സിംബിൾസ് നമ്പേഴ്സ് നമുക്ക് സ്മോൾ കൊടുക്കാം ഓക്കെ നമ്പേഴ്സ് സോ ഇതെല്ലാം ട്രൂ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ജനറേറ്റ് ചെയ്യും ഫാൾസ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഓക്കെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫംഗ്ഷൻ നമ്മൾ ജനറേറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ജനറേറ്റ് പാസ്വേഡ് ഇതിനുള്ളിൽ നമ്മൾ ആർഗ്യുമെൻറ്റായി കൊടുക്കുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം വേണ്ടത് പാസ്വേഡ് ലെങ് ആണ് പാസ്വേഡ് ലെങ്ത്ത് വേണം അതിന് ശേഷം അപ്പർ കേസ് അതിനുശേഷം ലോവർ കേസ് ഒക്കെ ട്രൂ ആണോ നമ്മൾ ചെക്ക് ചെയ്യും അതിനുശേഷം നമ്പേഴ്സ് അതിനുശേഷം സിമ്പിൾസ് പക്ഷേ നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ക്യാരക്ടർ ക്യാരക്ടേഴ്സ് നമ്മൾ ഒരു ബ്ലാങ്ക് സ്ട്രിങ് ആണ് കൊടുക്കുന്നത് ക്യാരക്ടേഴ്സ് അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നു ഇഫ് അപ്പർ കേസ് ട്രൂ ആണെങ്കിൽ അപ്പർ കേസ് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്യാരക്ടേഴ്സ് ഈക്വൾ ടു ക്യാരക്ടേഴ്സ് ഈക്വൾ ടു നമ്മൾ എങ്ങനെയായിരുന്നു നേരത്തെ ജനറേറ്റ് ചെയ്തിരുന്നത് സ്ട്രിങ് ഡോട്ട് ആസ്കി അപ്പർ കേസ് നമ്മളിത് പ്ലസ് ഈക്വൾ ടു കൊടുക്കുന്നു സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സിസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനോട് കൂടെ നമ്മുടെ ഈ കൊടുക്കുന്ന ക്യാരക്ടറും ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ താഴോട്ടത് നാല് തവണ കോപ്പി ചെയ്യുന്നു അപ്പർ കേസ് ആണെങ്കിൽ നമ്മൾ അപ്പർ കേസ് ജനറേറ്റ് ചെയ്യുന്നു ലോവർ കേസ് ആണെങ്കിൽ നമ്മൾ ആസ്കി ഡോട്ട് ലോവർ കേസ് ആസ്കി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു അതുപോലെ നമ്പേഴ്സ് ആണെങ്കിൽ ഇഫ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്ട്രിംഗ് ഡോട്ട് ഡിജിറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു അതുപോലെ സിംബിൾസ് ആണെങ്കിൽ സിംബിൾസ് നമ്മൾ സ്ട്രിംഗ് ഡോട്ട് ഫങ്ക്ച്വേഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക സോ നമുക്കതിൽ നിന്ന് റാൻഡം ആയിട്ട് കുറച്ച് നമ്മൾ സെലക്ട് ചെയ്യണം അതിനുവേണ്ടിയാണ് നമ്മൾ റാൻഡം മോഡ്യൂൾ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തത് സപ്പോസ് നമുക്ക് ക്യാരക്ടർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ ക്യാരക്ടർ നമ്മൾ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഇഫ് നോട്ട് ക്യാരക്ടേഴ്സ് നമുക്കിവിടെ പ്രിൻറ്റ് എന്ന് കൊടുക്കാം പ്രിൻറ് നമുക്ക് എറർ എന്ന് കൊടുത്തതിന് ശേഷം നോ ക്യാരക്ടേഴ്സ് ഫോണ്ട് ക്യാരക്ടേഴ്സ് ഫോണ്ട് എന്ന് നമുക്ക് ഇതുപോലെ കൊടുക്കാം ഒരു എറർ മെസ്സേജ് കൊടുക്കാം അതിനുശേഷം നമുക്ക് പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം സോ നമ്മളിവിടെ പാസ്വേഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ ജോയിൻ ഒരു സ്ട്രിങ്ങിനോട് കൂടി ജോയിൻ ചെയ്താണ് ജനറേറ്റ് ചെയ്യുന്നത് സോ സെപ്പറേറ്റ് സ്ട്രിങ് ആയി കൊടുക്കുന്നത് നമ്മളൊരു ബ്ലാങ്ക് സ്ട്രിങ് ആണ് അതിനുശേഷം നമ്മൾ ഡോട്ട് ജോയിൻ എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു ഇതിനുള്ളിൽ നമുക്കിപ്പോൾ ഈ നമ്മുടെ സ്ട്രിങ്ങിൽ നിന്നും നമുക്കിപ്പോൾ ലഭിച്ച ഈ ഒരു ക്യാരക്ടറിൽ നിന്നും റാൻഡം ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്മളതിനുപയോഗിക്കുന്നത് റാൻഡം ഡോട്ട് ചോയ്സ് എന്ന് പറയുന്ന മെത്തേഡാണ് ചോയ്സിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ക്യാരക്ടേഴ്സാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് പോലും നാലും ട്രൂ ആണെങ്കിൽ ഇതിൽ എ ബി സി ഡി ക്യാപിറ്റലും അതുപോലെ എ ബി സി ഡി ലെറ്റേഴ്സ് സ്മോളിലും അതുപോലെ നമ്പേഴ്സും അതുപോലെ സിമ്പിൾസ് എല്ലാം അടങ്ങിയ വലിയൊരു സ്ട്രിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ കൊടുത്ത ലെങ്ത്തിനനുസരിച്ച് ഇപ്പോൾ പത്താണ് നമ്മൾ ലെങ്ത് കൊടുത്തതെങ്കിൽ ആ പത്ത് ഉള്ള ഒരു റാൻഡം ക്യാരക്ടേഴ്സ് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ റാൻഡം ഡോട്ട് ചോയ്സ് ക്യാരക്ടേഴ്സ് ഫോർ ലെങ്ത് നമ്മൾ എൽ എൻ നിന്ന് കൊടുക്കാം ഇൻ റേഞ്ച് ഇൻ റേഞ്ച് നമ്മളിവിടെ ലെങ്ത് ഓൾറെഡി പാസ് ചെയ്തിരുന്ന മുകളിൽ ഓക്കെ സോ നമ്മൾ ആ ലെങ്ത് വേരിയബിൾ ഇവിടെ കൊടുക്കുന്നു ലെങ് ഇപ്പോൾ നമ്മൾ പത്താണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ലെങ്ത് ആയിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സിൽ നിന്നും പത്ത് റാൻഡം ആയിട്ടുള്ള ക്യാരക്ടർ ഈ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് റിട്ടേൺ പാസ്വേഡ് റിട്ടേൺ ചെയ്യാം പാസ്വേഡ് ഇതായിരുന്നു നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സും ജനറേറ്റ് ചെയ്തു അതിൽ നിന്നും റാൻഡം ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ സെലക്ട് ചെയ്തു അത് നമ്മൾ റിട്ടേൺ ചെയ്ത് പാസ്വേഡായിട്ട് നമുക്കിനി ഒരു ഫങ്ഷൻ കോൾ ചെയ്യാം ഈ ഒരു ഫംഗ്ഷൻ അങ്ങനെ കോൾ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ജനറേറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്നു ഇതിൽ നമ്മൾ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് ലെങ്ത് എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന വേരിയബിൾ ആണ് നമ്മൾ ലെങ്ത് ആയി കൊടുക്കുന്നത് അതുപോലെ നമ്മൾ അപ്പർ കേസ് കൊടുക്കുന്നു അപ്പർ കേസ് അതുപോലെ നമ്മൾ ലോവർ കേസ് പാസ് ചെയ്യുന്നു ലോവർ കേസ് അതുപോലെ നമ്പേഴ്സ് നമ്മൾ പാസ് ചെയ്യുന്നു നമ്പേഴ്സ് അതുപോലെ നമുക്ക് സിമ്പിൾസും പാസ് ചെയ്യാം സിമ്പിൾസ് അതിനുശേഷം നമുക്കിതിനെ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യാം കാരണം ഇത് റിട്ടേൺ ചെയ്യുന്നത് പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ജനറേറ്റ് ചെയ്ത പാസ്വേഡ് ആയിരിക്കും അതിനുശേഷം ശേഷം നമുക്കിത് പ്രിന്റ് ചെയ്യാം പ്രിന്റ് പാസ്വേഡ് പ്രിൻറ് പാസ്വേഡ് നമുക്ക് സേവ് ചെയ്യാം ഇതായിരുന്നു നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പാസ്വേഡ് ലെങ്ത് എൻ്റർ ചെയ്യാൻ ചോദിക്കും ഞാനിവിടെ പത്ത് എൻ്റർ ചെയ്യുന്നു സോ അപ്പർ കേസ് വേണോ എന്ന് ചോദിക്കുന്നു ഞാനിവിടെ എസ് കൊടുക്കുന്നു അതുപോലെ ലോവർ കേസ് വേണോ നമ്മളിവിടെ എസ് കൊടുക്കുന്നു അതുപോലെ നമ്പേഴ്സ് വേണോ എസ് കൊടുക്കുന്നു അതുപോലെ വേണോ എന്ന് ചോദിക്കുന്നു അത് നമ്മൾ എസ് കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾസും എ നമ്പേഴ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ക്യാരക്ടർ ഒരു പാസ്വേഡ് നമുക്ക് ലഭിക്കുന്നു സോ നമുക്ക് ഇതിന് ഇവിടെ ഒരു ചെറിയൊരു കോളൻ കൊടുക്കാം സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും എസ് ഓർ നോ ഒരു കോളനും ഒരു സ്പേസും ഇതുപോലെ കൊടുക്കാം സേവ് ചെയ്യാം സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യാം ഇപ്പോൾ നമ്മൾ എട്ട് ആണ് ലെങ്ത് ആയി കൊടുക്കുന്നത് സോ നമ്മളോട് ഇൻക്ലൂഡ് അപ്പർ കേസ് നമ്മൾ എസ് കൊടുക്കുന്നു ലോവർ കേസ് നമ്മൾ നോ കൊടുക്കുന്നു അതുപോലെ ഇൻക്ലൂഡ് നമ്പേഴ്സ് നമ്മൾ എസ് കൊടുക്കുന്നു സിംപിൾസ് നമ്മൾ നോ കൊടുക്കുന്നു എൻറ്റർ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ പാസ് ജനറേറ്റ് ചെയ്ത പാസ്വേഡിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും അതുപോലെ നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സോ ഇനി നമുക്ക് സിമ്പിൾസും നമ്പേഴ്സും മാത്രം വെച്ചു ഈ ജനറേറ്റ് ചെയ്ത് നോക്കാം നമ്മളവിടെ ഫിഫ്റ്റീൻ കൊടുക്കുന്നു ലെങ്ത് സോ അപ്പർ കേസ് നമ്മൾ നോ ലോവർ കേസ് നമ്മൾ നോ നമ്പേഴ്സ് നമ്മൾ യെസ് അതുപോലെ സിമ്പിൾസ് നമുക്ക് യെസ് കൊടുക്കാം യെസ് ഇപ്പോൾ നോക്കിയാൽ കാണാം നമ്മൾ ജനറേറ്റ് ചെയ്ത പാസ്വേഡിൽ നമുക്ക് നമ്പേഴ്സും അതുപോലെ സിംബിൾസും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവസാനമായി നമുക്ക് എല്ലാം കൂടി എസ് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റൺ ചെയ്യാം പാസ്വേഡ് ലെങ്ക് നമ്മൾ ട്വന്റി കൊടുക്കുന്നു അപ്പർ കേസ് നമ്മൾ യെസ് അതുപോലെ ലോവർ കേസ് യെസ് അതുപോലെ നമ്മുടെ നമ്പേഴ്സ് യെസ് അതുപോലെ നമ്മുടെ സിംബൽസ് യെസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ളൊരു പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും സോ ഇതിൽ നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട് അതുപോലെ തൽക്കാലം ഇതോടെ നിന്ന് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം സോ ഇതിൽ നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട് അതുപോലെ നമ്പേഴ്സ് ഉണ്ട് അതുപോലെ സിമ്പിൾസ് ഉണ്ട് സൊ ഈ ഒരു രീതിയിലാണ് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു